ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് ചില സീറ്റുകൾ കുറഞ്ഞു. മധുരയിലും വാരണാസിയിലും അയോധ്യയിലും അടക്കം ചില സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് യു പി യിൽ ബി ജെ പി തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞവർ കണ്ണു തുറന്ന് കാണണം, കാതുകൂർപ്പിച്ച് കേൾക്കണം. ഇപ്പോൾ അവസാനമായി പുറത്തു വന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പടുകൂറ്റൻ വിജയമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 75 സീറ്റിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് രാഷ്ട്രീയമായി തന്നെയുള്ള തെരഞ്ഞെടുപ്പാണ്. 75 ജില്ലാ പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ രാജ്യം മുഴുവൻ കരുതിയതാണ്. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണ്ണ് യു പിയിലായിരുന്നു. യു പിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ഈ നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് പടുകൂറ്റൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വന്ന ഫലം, അതായത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് 22 സീറ്റുകളുടെ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 21 സീറ്റുകളും ബി ജെ പി നേടി. കേവലം ഒരു സീറ്റ് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. ഇതിൽ വളരെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ഈ 21 സീറ്റുകളിൽ 17 സീറ്റുകളിൽ ബി ജെ പിക്ക് എതിരാളികൾ പോലും ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായാണ് 17 സീറ്റുകൾ നേടിയത്. ബി ജെ പി ഇതുവരെ ഫലം പ്രഖ്യാപിച്ച് 22 സീറ്റിൽ 21 സീറ്റുകൾ നേടിയിരിക്കുന്നു. ബാക്കി ഉള്ള 53 സീറ്റുകളുടെ ഫലം ഈ ശനിയാഴ്ചയായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുക. ഏതായാലും നിലവിൽ ഈ ഫലം പുറത്തു വരുമ്പോൾ പ്രതിപക്ഷം തോറ്റ് തുന്നമ്പാടി എന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം കർഷകരോഷം ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് യു പിയിലാണെന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. കോവിഡ് കൈകാര്യം ചെയ്തതിൽ യോഗി പരാജയമാണെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല, യോഗി നന്നായി തന്നെ കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലായിരുന്നുവെന്നും കർഷക സമരം ഒരു ചുക്കും ഏശിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം, പടുകൂറ്റൻ വിജയമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് അയോധ്യ, വാരണാസി, മധുര, ഗോരഖ്പൂർ, ചിത്രകൂട്, ആഗ്ര, ഗൗതബുദ്ധനഗർ, മീററ്റ്, ഗാസിയാബാദ്, ലളിത്പൂർ, ഝാൻസി, ശ്രാവസ്തി, ബൽറാംപൂർ, ഗോണ്ട, മൗന തുടങ്ങിയ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഹിന്ദുത്വ ശക്തികളുടെ ശക്തി കേന്ദ്രമായ അയോധ്യയിലും വാരണാസിയിലും ഗോരഖ്പൂരിലും ഒക്കെ ബി ജെ പിക്ക് വലിയ വൻപൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന 22 സീറ്റുകളിൽ 21 സീറ്റും നേടി ബി ജെ പി വിജയക്കുതിപ്പ് തുടരുകയാണ്. 53 സീറ്റുകളുടെ ഫലം ഈ ശനിയാഴ്ച ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്ന ബി ജെ പിയെ തകർക്കാൻ പ്രതിപക്ഷം വർഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ബി ജെ പി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യു പിയിൽ തകർപ്പൻ വിജയവുമായി മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.